ചൈന ഉൾപ്പെടെ 66 രാജ്യങ്ങളുമായി പ്രദർശന കരാർ ഉണ്ടാക്കിയിരിക്കുകയാണ്. ചൈന ഒഴികെ എല്ലായിടത്തും ഒരേ ദിവസം റിലീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. ചൈനയിൽ രണ്ടാഴ്ച കഴിഞ്ഞ് 2500ലധികം സ്ക്രീനുകളിൽ റിലീസ് ചെയ്യാനും തീരുമാനിച്ചിരുന്നു. നിർമ്മാണ ചെലവും പരസ്യവും റിലീസ് കരാറിന്റെ പ്രാഥമിക ചെലവുകളും ഉൾപ്പെടെ 100 കോടിക്ക് മുകളിലാണ് മുടക്കുമുതൽ. കോവിഡ് മൂലം ലോക്ഡൌൺ വന്നപ്പോൾ സത്യത്തിൽ ഉറക്കം തന്നെ നഷ്ടപ്പെട്ടു. പറഞ്ഞു വരുന്നത് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന മോഹൻലാൽ ചിത്രത്തെ പറ്റിയാണ്. പറയുന്നത് മരക്കാറിന്റെ നിർമ്മാതാവ് ആശീർവാദ് സിനിമാസിന്റെ ആന്റണി പെരുമ്പാവൂരും. മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും മുടക്കുമുതൽ ആവശ്യമായി വന്ന ചലച്ചിത്രം. 100 കോടിയിലധികം നിർമ്മാണ ചെലവ്. ചരിത്ര നായകൻ കുഞ്ഞാലി മരക്കാർ ബിഗ് സ്ക്രീനിൽ മോഹൻലാലിലൂടെ സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ ലോകമെങ്ങുമുള്ള മലയാളികൾ അത് ആവേശത്തോടെ ഏറ്റുവാങ്ങാൻ ഒരുങ്ങുകയായിരുന്നു. പക്ഷേ എല്ലാം തകിടം മറിഞ്ഞു. ലോകം മുഴുവനുമുള്ള മനുഷ്യരാശി അടുക്കാനിനി ഇടമില്ല എന്ന വിധം ഒന്നു ചേർന്നിരുന്ന നാളുകളിൽ മലയാള സിനിമ ലോക സിനിമാ ഭൂപടത്തിലെ ജനപ്രിയ ചലച്ചിത്രമായി മാറുന്ന കാഴ്ചയ്ക്ക് തുടക്കമിടാൻ ഒരുങ്ങിയ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചലച്ചിത്രം ലോക്ഡൌൺ ഇളവുകൾ വന്നിട്ടും പുറത്തിറങ്ങാനാകാതെ വീർപ്പുമുട്ടുകയാണ്. എന്ന് റിലീസ് ചെയ്യാനാകും എന്നറിയാത്ത അവസ്ഥ. ലോകത്ത് കോവിഡ് മൂലമുള്ള പ്രശ്നങ്ങളൊക്കെ ആദ്യം ഒതുങ്ങട്ടെ, അതിനുശേഷം മാത്രം നമ്മുടെ സിനിമയെപ്പറ്റി ചിന്തിക്കാമെന്ന് മോഹൻലാൽ ധൈര്യപ്പെടുത്തിയതോടെയാണ് താൻ വീണ്ടും സമാധാനമായി ഉറങ്ങിത്തുടങ്ങിയതെന്നും ആന്റണി പെരുമ്പാവൂർ പറയുന്നു. ഇത്രയധികം രാജ്യങ്ങളിൽ ജീവിതം പഴയതിൻപടിയാകേണ്ടതുണ്ട് മരക്കാറിന് എത്താൻ. ഈ വർഷം അത് നടക്കില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. 2021 നടക്കുമോ അതോ രൂക്ഷമായി തുടരുന്ന ഈ ഒറ്റപ്പെടൽ അധികരിക്കുമോ? ഉത്തരം കണ്ടെത്താനാകാത്ത ചോദ്യമായി അത് അവശേഷിക്കുകയാണ്. മലയാളം സിനിമാ നിർമ്മാതാക്കൾ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോഴും നിർമ്മാണ ചെലവ് 7 കോടിയിൽ ഒതുക്കുന്നതിനെ പറ്റി വേവലാതിപ്പെടുമ്പോഴും 100 കോടി മുടക്കി കൈവിട്ടു നിൽക്കുന്ന നിർമ്മാതാവിന്റെ പ്രതിസന്ധി സഹപ്രവർത്തകരുടെ കണക്കുകൂട്ടലുകൾക്കും എത്തിപ്പിടിക്കാനാകാത്തതാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തും.